ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂരപ്പമാണ്. ഏകദേശം നമ്മൾ ഉണ്ണിയപ്പം പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു അപ്പമാണിത്. കണ്ണൂർ സ്പെഷ്യൽ ആണ് ഈ ഒരു അപ്പം എന്ന് പറയുന്നത്. കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേക്കറിയിലൊക്കെ എപ്പോഴും ഒരു അപ്പം കാണാൻ പറ്റും. നമ്മുടെ മാഹിയിലും ഇടയ്ക്കൊക്കെ കണ്ണൂരപ്പം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കണ്ണൂരപ്പം ഉണ്ടാക്കാൻ നമുക്ക് പച്ചരിയാണ് വേണ്ടത്. ഞാൻ ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുക. 240 ml ഈ ഒരു കപ്പിലാണ് ഞാൻ അളവ് എടുക്കുന്നത്. എല്ലാം നമ്മൾ ഈ അളവിൽ തന്നെ മെഷർമെൻറ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമ്മളിനി കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് അളവിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നേരിട്ട് മിക്സിയിലാണ് ഇട്ട് കൊടുക്കുകയാണ് ജാറിലാണ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കുറേ അളവിൽ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ചേർത്തു. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നല്ല വെള്ള ചോറ് തന്നെ ചേർക്കാം. ഇനി നമുക്ക് ഒരു 5-6 ഏലക്കായ, അതിൻ്റെ കുരു മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഏലക്കായയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവണം. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് മൈദ. ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആണ് ഞാൻ ചേർക്കുന്നത്, അതുകൊണ്ട് നേരിട്ടങ്ങ് ചേർക്കുകയാണ്. ഈസ്റ്റും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടാണ് നമ്മളെ ബാറ്റർ ഉള്ളത്. ഇനി നമുക്കിതിൽ പഞ്ചസാര ചേർക്കണം. അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് പാകത്തിനുള്ള ലൂസായി കിട്ടും. ഈ ഒരളവിൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഞാൻ പക്ഷേ 3/4 കപ്പേ ചേർക്കുന്നുള്ളൂ. ഒരു ലൈറ്റ് മധുരം, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ഇനി പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബാറ്റർ പഞ്ചസാരയും ചേർത്ത് നന്നായി അരച്ചെടുത്തു. ഇപ്പം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പാകം മനസ്സിലാവും. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഇതാ ഇതുപോലെ ഇത്രയും വെള്ളം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം. 1-2 നുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ആയിട്ട് വെക്കണം. എന്നാലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 8 മണിക്കൂർ അല്ല, ഒരു 10-12 മണിക്കൂർ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് പേസ്റ്റ് ചേർത്തുകൊണ്ട് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങിയതിന് ശേഷം ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 1/2 മണിക്കൂർ മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്തായിരുന്നു. കാരണം ഇത് മാവ് നന്നായിട്ട് പൊങ്ങി ഞാൻ പുറത്ത് കളയണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും മിക്സ് ചെയ്യാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഈ ഈസ്റ്റ് ചേർത്തുകൊണ്ട് മാവ് ഇങ്ങനെ പതഞ്ഞിട്ടുണ്ടാവില്ല. ആ പതം നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ചുട്ടെടുത്താൽ കറക്റ്റായി വരുള്ളൂ. അപ്പം അതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ കണ്ണൂരപ്പം ശരിയാവില്ല. അപ്പം നമ്മളൊരു 1-2 മിനിറ്റ് സ്പൂൺ വെച്ച് നന്നായിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് ആ പത കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് കളയണം. കറക്റ്റ് ആ ഒരു മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പം ഞാനിതാ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ച് വലിയ സൈസിലാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ചട്ടിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ ചെറിയ കുഴി ആയതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കണ്ണൂരപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും ഡബിൾ സൈസിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണൂരപ്പത്തിന് ഒരു വശം നല്ല ബ്രൗൺ കളറും മേൽവശം നല്ല വൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിച്ച് സെക്കൻഡ് വെച്ചിട്ട് തന്നെ നമ്മളിത് തിരിച്ചിടണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും, മൊത്തത്തിൽ കളറ് മാറിപ്പോവും. ഇപ്പോൾ തന്നെ ഏകദേശം ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ തീ നന്നായിട്ട് വരുന്നത് കൊണ്ട് പെട്ടെന്ന് കളറ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചതൊക്കെ ഓർഡർ പ്രകാരം തന്നെ നമ്മൾ വേഗം വേഗം തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് തിരിച്ചിടാൻ പാടില്ല. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറും മറ്റേ സൈഡ് ഇതുപോലെ വൈറ്റ് ആയിട്ടാണ് വേണ്ടത്. ഒരു തവണ മാത്രമേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സെൻറ്ററിലുള്ളതായിട്ടുണ്ട്, പെട്ടെന്ന് റെഡി ആയിട്ട് വരും. അങ്ങനെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പ്രത്യേകിച്ച് ആ സെൻറ്റർ ഭാഗത്തുള്ളത് പെട്ടെന്ന് റെഡിയായി വരും. അപ്പോൾ അതാ ഞാൻ റെഡി ആയത് ആദ്യം എടുത്ത് മാറ്റാണ്. ഇതിപ്പം വളരെ ചെറിയ സൈസിലാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല വലുപ്പം ഉണ്ടാവും കണ്ണൂരപ്പം. അങ്ങനെ നമ്മൾ റെഡി ആയതൊക്കെ ഇങ്ങനെ കോരിക്കോരി മാറ്റാം. പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് വെന്ത് വരും. ഇതാ ഇതുപോലെ. ഇനി ബാക്കിയുള്ള നമുക്ക് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നിങ്ങൾ മാവ് മാറ്റി വെക്കരുത്. 8 മണിക്കൂറൊന്നും മാവ് വെക്കാൻ പാടില്ല. ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പം നമ്മളെ കണ്ണൂർ ഇപ്പോൾ ഇതവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും മേൽഭാഗം വൈറ്റും അടിഭാഗം ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു ഇളം മധുരത്തോടു കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.